എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ ബയോളജി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ കഴിഞ്ഞ ഏഴാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റിപ്പീറ്റ് ആയിട്ട് ടീച്ചർ പറഞ്ഞത് അല്ലെ ഒന്നാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നി വിളയിക്കാം റീപ്പിംഗ് ഗോൾ ഫ്രം സോയിൽ അപ്പൊ ഇത് എന്താണ് വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു തുടർച്ചയാണ് അടുത്ത ഈ ഒരു എട്ടാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ നല്ല വിളവ് ഒരു കാർഷിക വിളവ് നല്ല കൂടുതൽ വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പരിചരിച്ചാൽ മാത്രം പോരാ പല ഘടകങ്ങൾ ഉണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ട്ടോ വളക്കൂറുള്ള മണ്ണ് അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിത്തുകളും നടിൽ വസ്തുക്കളും അതായത് നഴ്ച്ചറിങ് അലോൺ ഈസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് മോർ ഈ അതായത് നമ്മൾ പരിചരണം മാത്രം പോരാ കുറച്ച് ഘടകങ്ങൾ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഫെർട്ടൈൽ സോയിൽ ഫേവറബിൾ climate നല്ല climate ആയിരിക്കണം അല്ലേ നന്നായിട്ട് മഴ പെയ്യാനും പാടില്ല അതുപോലെ തന്നെ നല്ല ചൂടാവാൻ പാടില്ല നല്ല ആവാൻ പാടില്ല ഒരു മോഡറേറ്റ് climate ആയിരിക്കണം അല്ലേ അനുയോജ്യം ആ ഏത് ഓരോരോ ഇതിനുള്ള ഒരു ഇപ്പോൾ ക്യാബേജിനാണെങ്കിൽ നല്ല തണുപ്പ് വേണം അങ്ങനെ ഓരോ പച്ചക്കറികൾക്കും ഓരോ ചെടികൾക്കും അതിൻ്റെതായ കാലാവസ്ഥയുണ്ട് അപ്പം അതിനനുസരിച്ച് വേണം നമുക്ക് വിളവ് അതിനനുസരിച്ചേ നമുക്ക് വിളവ് ലഭിക്കുകയുള്ളൂ അല്ലേ ഫേവറബിൾ ക്ലൈമറ്റ് അതുപോലെ തന്നെ ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽ പിന്നെ പിന്നത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നല്ല വിത്തുകളായിരിക്കണം ക്വാളിറ്റി ഉള്ള സീഡ്സ് ആയിരിക്കണം അതിന് രോഗപ്രതിരോധ ശേഷി അങ്ങനെയുള്ള നല്ല വിളവ് ലഭിക്കുന്നത് അതൊക്കെ ഈ ഒരു കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഘടകങ്ങളാണ് പ്ലാന്റിങ് മെറ്റീരിയൽസ് ആൻഡ് ക്വാളിറ്റി സീഡ്സ് അടുത്തത് നമുക്ക് നീളം കൂടിയ തെങ്ങ് വെസ്റ്റ് കോസ്റ്റ് ടോളും ചാവക്കാട് ഓറഞ്ച് നീളം കുറഞ്ഞ ഇനം ടോൾ ഡാർഫ് അങ്ങനെയുള്ള രണ്ട് ഇനത്തെ പരിചയപ്പെടാം നീളം കൂടിയ ഇനം എന്ന് പറഞ്ഞാൽ ഇരുപത് ടു മുപ്പത് മീറ്റർ ഉയരം ഉണ്ടാകും ആറ് ടു പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും എൺപത് ടു നൂറ് വർഷം വരെ ആയുസ് പച്ച നിറമുള്ള തേങ്ങ പ്രധാന ഇനങ്ങൾ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓർഡിനറി അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഇനം എട്ട് ടു പത്ത് മീറ്റർ ഉയരമുണ്ടാകും നാല് ടു അഞ്ച് വർഷം കൊണ്ട് കായ് കായ് ഫലം തരും മുപ്പത് ടു മുപ്പത്തഞ്ച് വർഷം വരെയുള്ളൂ ആയസ് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ പ്രധാന ഇനങ്ങൾ ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ഗംഗ ബോന്തം അതാണ് ഈ രണ്ട് തെങ്ങിനെ തെങ്ങിന്ങ്ങളുടെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു നമ്മൾ അങ്ങോട്ടും വിശകലനം ചെയ്യില്ലേ അതാണ് ഇപ്പോൾ ചെയ്തത് ടോൾ വെറൈറ്റി ഡ്വാർഫ് വെറൈറ്റി രണ്ട് തിങ്കകളുടെ കോക്കനറ്റ് ട്വന്റി ടു തേർട്ടി മീറ്റർ ഹൈ ഹീൽസ് ഇൻ സിക്സ് ടു ടെൻ ഇയേഴ്സ് ലൈഫ് സ്പാൻ ഓഫ് എയ്റ്റി ടു ഹൺഡ്രഡ് ഇയേഴ്സ് ഗ്രീൻ കളേർഡ് കോക്കനറ്റ് മെയിൻ മെയ്ജർ വെറൈറ്റി വെസ്റ്റ് കോസ്റ്റാൾ ഈസ്റ്റ് കോസ്റ്റാൾ ലക്ഷദ്വീപ് ഓർഡിനറി അതിന്റെ ഡ്വാർഫ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എയ്റ്റ് ടു ടെൻ മീറ്റർ ഹൈ ആണ് ഹീൽസ് ഇൻ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ലൈഫ് സ്പാൻ തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് യെല്ലോ ഓറഞ്ച് ബ്രൗൺ കളേഡ് കോക്കനറ്റ് മേജർ വെറൈറ്റീസ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ആൻഡ് ഗംഗാബോധം ഓക്കെ ഇതാണ് ടോൾ വെറൈറ്റിയും ഡോർഫ് വെറൈറ്റിയും കോക്കനട്ടിന്റെ ടോൾ ടോളും ഡോർഫും ഓക്കെ അപ്പൊ ഇത് വർഗസംകരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക എന്ന് മാത്രം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളത് ഉള്ള ചെടികളെ തമ്മിൽ കൃത്രിമമായി പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്നു ഇതാണ് വർഗസംകരണം ഹൈബ്രഡൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലാന്റ്സ് സെയിം സ്പീഷീസ് ഒരേ വർഗത്തിലുള്ളതായിരിക്കും സെയിം സ്പീഷീസിലുള്ളതായിരിക്കും പക്ഷേ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർക്ക് രണ്ടിനും സ്വഭാവ രീതികൾ വ്യത്യാസമായിരിക്കും ഓക്കെ അപ്പോ ഇതാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസംകരണം അപ്പൊ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക വർഗസംകരണം ഹൈബ്രിഡൈസേഷൻ എന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈബ്രിഡ് വെറൈ സങ്കര ഇനം തെങ്ങ് സങ്കര ഇനം വിത്തുകൾ എന്ത് ചെയ്യണം നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ സങ്കര ഇനം തെങ്ങ് ഇതൊക്കെയാണ് ചന്ദ്ര ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ചാവക്കാട് ഓറഞ്ച് ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് ഇൻഡു വെസ്റ്റ് കോസ്റ്റാൾ ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ഗംഗാ ബോന്ധം അപ്പൊ അതുപോലെ തന്നെ നെല്ല് നെല്ലിന്റെ പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ പയർ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളക് ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ ബെണ്ട കിരൺ അർക്ക അനാമിക സൽകീർത്തി വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളി മുക്തി അനക അക്ഷയ അപ്പൊ ഇതൊക്കെ നിങ്ങളൊരു ടേബിൾ പോലെ എഴുതുകട്ടോ നെല്ലിന്റെ ഏഹ് ഹൈബ്രിഡ് വെറൈറ്റി സങ്കര ഇനം തെങ്ങാണ് ഇത് സോറി നെല്ല് പയർ ഇതേ ഇതാണ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി കോക്കനട്ട് ട്രീ ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ചാവക്കാട് ഓറഞ്ച് ചന്ദ്ര സങ്കര ചാവക്കാട് ഓറഞ്ച് ഇൻഡു വെസ്റ്റ് കോസ്റ്റാൾ ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ഗംഗാ ബോധം അടുത്തത് പാഡിയുടെ പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ പി ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഗ്രീൻ ചില്ലി ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ലേഡീസ് ഫിംഗർ കിരൺ അർക്ക അനാമിക സൽകീർത്തി സൂര്യ േത ഹരിത നീലിമ ടൊമാറ്റോ മുക്തി അനഘ അക്ഷയ അപ്പൊ ഇതൊക്കെയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് അപ്പൊ ഇത് നിങ്ങളെ നോട്ടിലേക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ സാധ്യമാവേണ്ടത് മികച്ച ഉൽപാദനം വേഗത്തിൽ വിളവ് ലഭിക്കൽ രോഗപ്ര രോഗബാധ ഇല്ലാതിരിക്കൽ കുറഞ്ഞ ചിലവിൽ പരിചരണം മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു നമുക്ക് ലഭ്യമാക്കണം ഇതൊക്കെയാണ് കാർഷിക മേഖലയില് ഇനിയും കൂടുതലായിട്ട് സാധ്യമാവേണ്ട കാര്യങ്ങൾ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നമുക്ക് പറയാൻ അതിന് മുന്നേ വാട്ട് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ എന്തൊക്കെ കാര്യങ്ങൾ ഇനി കാർഷിക അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ പോസിബിൾ ആവണം ഹൈ ഈൽഡ് ആയിരിക്കണം ക്വിക്ക് ആയിരിക്കണം റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് ലോ നർച്ചറിംഗ് കോസ്റ്റ് അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷക ഗവേഷണ സ്ഥാപനങ്ങൾ ഇതും നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ് കേട്ടോ കേരള സർ കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം സി ടി സി ആർ ഐ ശ്രീകാര്യം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ അപ്പം ഇതൊക്കെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് കേട്ടോ ഇവിടെയാണ് ഓരോ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത് പുതിയ പുതിയ വിത്തുകളൊക്കെ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ സങ്കര ഇനം വിത്തുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുള്ളതാണ് സം ഓഫ് ദി അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ സ്റ്റേറ്റ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശൂർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അപ്പം ഇതൊക്കെയാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ അപ്പൊ ആയിരുന്നു ഇന്നത്തെ വർക്കുകൾ അപ്പൊ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടണിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്